പി സി ജോർജ് വിവാദം വരും ദിവസങ്ങളിൽ സഭയ്ക്കുള്ളിൽ വലിയ പ്രക്ഷുബ്ധ രംഗങ്ങൾക്ക് ഇടയാക്കുമെന്ന് വ്യക്തമാക്കുന്നതാണ് ഭരണ പ്രതിപക്ഷ കക്ഷികളുടെ നീക്കങ്ങൾ പി സി ജോർജിന് നേരെ വി എസ് സുനിൽകുമാർ ചെരുപ്പോങ്ങിയത് ചട്ടലംഘനമാണെന്നാരോപിച്ച് ഭരണപക്ഷം രംഗത്തുവന്നപ്പോൾ ജോർജിനെ ചീഫ് ഒപ്പ് സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷവും സ്പീക്കർക്ക് കത്ത് നൽകി ജോർജിന്റെ വിവാദ പരാമർശങ്ങൾക്ക് പിന്തുണയില്ലെങ്കിലും സഭാ സഭാസംഭരം ഒഴിവാക്കുന്നത് ലക്ഷ്യമിട്ടാണ് ഭരണപക്ഷത്തെ നീക്കങ്ങൾ കഴിഞ്ഞ ദിവസം ബജറ്റ് അവതരണത്തിനിടെ പി സി ജോർജിനെതിരെ വി എസ് സുനിൽകുമാർ എം എൽ എ ചെരുപ്പോങ്ങിയത് നിയമസഭാ അംഗങ്ങൾ ഉള്ള ചട്ടങ്ങളുടെ ലംഘനമാണെന്നും നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് ജോസഫ് വാഴക്കനാണ് സ്പീക്കർക്ക് കത്ത് നൽകിയത് എന്നാൽ ജോർജ് സഭയുടെ അന്തസ്സ് ലംഘിച്ചുവെന്നും ചീഫ് ഓഫ് സ്ഥാനത്തു നിന്നും നീക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണനും സ്പീക്കർക്ക് കത്തു നൽകി നേരത്തെ ജോർജിനെതിരെയുള്ള നടപടി ആവശ്യത്തിൽ സഭാ ചട്ടങ്ങൾ പരിശോധിച്ചതിനുശേഷം നടപടിയെടുക്കുമെന്നാണ് സ്പീക്കർ പ്രതിപക്ഷത്തിന് നൽകിയ ഉറപ്പ് നാളെ സഭ ചേരുമ്പോൾ ഉണ്ടാവുന്ന പ്രതിഷേധം ഉൽക്കണ്ഠാണ് വി എസ് സുനിൽകുമാർ ചെരുപ്പൊങ്ങിയതിനെതിരെ ചട്ടലംഘനം ആരോപിച്ച് ഭരണപക്ഷം കത്തു നൽകിയത് എന്നാൽ വരും ദിവസങ്ങളിൽ സഭയിൽ പി സി ജോർജ് വിവാദം തന്നെ മുഖ്യ ആയുധമാക്കുമെന്ന് വ്യക്തമാക്കുന്നതാണ് കോടിയേരി ബാലകൃഷ്ണന്റെ നീക്കം പുതിയ സാഹചര്യത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾക്കെതിരെ പരാതി പരാതിയുണ്ടായതോടെ സ്പീക്കർ കടുത്ത നടപടി എടുക്കില്ലെന്നാണ് സൂചന അതേസമയം പി സി ജോർജ് വിവാദം ശക്തമാകുന്നതിനിടെ പരസ്യപ്രസ്താവന വിലക്കി രമേശ് ചെന്നിത്തല രംഗത്തെത്തി പരസ്യമായ വിഴുപ്പലക്കൽ പാടില്ലെന്നും അഭിപ്രായങ്ങൾ പാർട്ടിയിൽ തന്നെ പറയണമെന്നും ചെന്നിത്തല കോഴിക്കോട് പറഞ്ഞു യു ഡി എഫ് നേതാക്കന്മാർ പരസ്യമായ വിവാദങ്ങളിലേക്ക് പോകുന്നത് ഒരിക്കലും ശരിയല്ല അവർക്ക് അഭിപ്രായങ്ങൾ പറയാനുണ്ടെങ്കിൽ അതിനുള്ള വേദിയുണ്ട് ആ വേദികളിൽ പറയുക എന്നുള്ളതല്ലാതെ പരസ്യമായി വിവാദങ്ങൾ അഴിച്ചുവിടുന്നതും പരസ്പരം ആക്ഷേപങ്ങൾ ചൊരിയുന്നതും ഒരു മുന്നണി സംവിധാനത്തിന് ചേർന്ന നടപടിയല്ല പി സി ജോർജ് വിവാദത്തിൽ പരസ്യ പ്രസ്താവന നടത്തരുതെന്ന് കെ എം മാണിയും കേരള കോൺഗ്രസ് നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്ത്യ വിഷൻ